സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ ഹൃദയത്തോടെ, നിറഞ്ഞ പ്രാർത്ഥനാ നിർഭരമായ കർമ്മത്തോടെ സുപ്രഭാത വന്ദനം. നമ്മളുടെ ചിന്തകളും നമ്മളുടെ മനസ്സും അതുപോലെ നമ്മളുടെ പ്രവൃത്തിയും രാഷ്ട്രത്തെയും സംസ്കാരത്തെയും പൈതൃകത്തെയും മാനവരാശിയുടെ നന്മയെയും അനുനിമിഷം അനുദിനം വളർത്താനുള്ള ചൈതന്യത്തോടു കൂടിയുള്ളതാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് പ്രവർത്തിക്കാം. അതുപോലെ തിന്മകൾക്കെതിരെ, അധർമ്മത്തിനും അനീതിക്കും അന്യായത്തിനുമെതിരെ പ്രവർത്തിക്കാനും മറ്റുള്ളവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനുമുള്ള ഒരു ധന്യമായ ജീവിതം. യഥാർത്ഥത്തിൽ മനുഷ്യരാശിയുടെ നന്മ എല്ലാം ആരംഭിക്കുന്നത് മനസ്സിലാണ്. നല്ല മനസ്സ് ഉണ്ടെങ്കിൽ ഏത് ലക്ഷ്യം നേടാനുമുള്ള നല്ല ചിന്തകൾ ആ മനസ്സിൽ ഉദയം ചെയ്യും. ഒരു കമ്പനിക്കാരൻ്റെ മനസ്സ് ആ കമ്പനിയിലെ പുതിയ പുതിയ കാര്യങ്ങൾ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഒരു പൂജാരിയുടെ മനസ്സ്, അതുപോലെ ഒരമ്മയുടെ മനസ്സ്, ഒരച്ഛൻ്റെ മനസ്സ്, ഒരു ഭരണാധികാരിയുടെ മനസ്സ്, നല്ല ഭരണാധികാരിയുടെ കാര്യമാണ് പറയുന്നത്, അങ്ങനെ ഒരു ക്ലർക്കിൻ്റെ മനസ്സ്, ഒരു ഒരു ഭാര്യയുടെ, ഒരു ഭർത്താവിൻ്റെ, ഒരു വിദ്യാർത്ഥിയുടെ, ഒരു അധ്യാപകൻ്റെ, ഇവരുടെ എല്ലാവരുടെയും മനസ്സിൽ അവരേത് കർമ്മധർമ്മ മണ്ഡലത്തിലാണോ ഉള്ളത് അത് ചൈതന്യവത്താകണം. അതിലൂടെ ഇന്നലത്തേക്കാൾ ഇന്ന സന്തോഷം ഉണ്ടാവണം, ഇന്നത്തേക്കാൾ നാളത്തേക്ക് സന്തോഷം ഉണ്ടാവണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സുഖമുണ്ടാവണം, എൻ്റെ കൂടെയുള്ളവരും അവർക്കും സുഖമുണ്ടാവണം, ശാന്തി ഉണ്ടാവണം. സന്തോഷവും സുഖവും ശാന്തിയും ഇത് മൂന്നുമാണ് യഥാർത്ഥത്തിൽ പരോക്ഷമായിട്ടും അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടും നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. കുറേ സമ്പത്തുണ്ടാക്കണം, എന്തിനാ, സുഖമായി ജീവിക്കാൻ. എല്ലാ പ്രശ്നങ്ങളും ഒഴിഞ്ഞു കിട്ടണം, എന്തിനാ, ശാന്തമായി ജീവിക്കാൻ. നല്ല വീട് വെക്കണം, എന്തിനാ, നല്ല രീതിയിൽ ജീവിക്കാൻ. നല്ല ജോലി കിട്ടണം, നല്ല ശമ്പളം കിട്ടണം, നല്ല രീതിയിൽ ജീവിക്കണം. ആ നല്ല രീതിയാണ് സുഖം, സന്തോഷം, ശാന്തി. സന്തോഷകരമായ ജീവിതത്തിൻ്റെ മൂന്ന് കാലുകളാണ് സുഖം, സന്തോഷം, ശാന്തി. സന്തോഷം മനസ്സിന്, സുഖം ശരീരത്തിന്, ശാന്തി ജീവിതത്തിൽ എല്ലാത്തിനും. അത് നമുക്ക് എവിടുന്നാ കിട്ടുക? നമ്മളിൽ നിന്ന് തന്നെ കിട്ടണം. നമ്മളിൽ നിന്ന് തന്നെ നമുക്കിതെല്ലാം ഉണ്ടാക്കാൻ സാധിക്കണം. അതിന് നമുക്ക് അതീതമായിട്ടുള്ളൊരു ശക്തി പ്രപഞ്ചത്തിലുണ്ടെന്ന് ഏത് യുക്തിവാദിക്കും അറിയാവുന്നതാണ്. ഏത് യുക്തിവാദിയും പറയും, ഇറ്റ് ഈസ് നേച്ചർ, ഇറ്റ് ഈസ് നാച്ചുറൽ, ഇറ്റ് ഈസ് നേച്ചേഴ്സ് റൂൾ, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് മെൻറ്റ് ബൈ നേച്ചർ എന്നവർ പറയാറുണ്ട്. അപ്പോൾ ആ നേച്ചർ എന്നൊരു ശക്തിയുണ്ട്. നിങ്ങൾ ദൈവം എന്ന് പേര് കൊടുത്താലും, ഈശ്വരൻ എന്ന് പേര് കൊടുത്താലും, പ്രപഞ്ച ചൈതന്യം എന്ന് പേര് കൊടുത്താലും, പ്രകൃതിദേവി എന്ന് പേര് കൊടുത്താലും, ഏത് പേര് ഏത് ഭാഷയിൽ ഏത് രീതിയിൽ കൊടുത്താലും ശരി, ചിലപ്പോൾ വളരെ കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ പറയും, ഓ മൈ ഗോഡ്, ഈശ്വര എന്ന് പറയാറില്ലേ, ദൈവമേ എന്നൊക്കെ വിളിക്കാറില്ലേ ആരാധ. നമുക്ക് അതീതമായ ഒരു ശക്തി, ഏത് പേരിലും ഏത് രൂപത്തിലും ഭാവത്തിലും, ഒരു രൂപവും ഒരു ഭാവവും ഇല്ലാതെ എല്ലാം നമ്മൾ ആരാധിക്കുന്ന ഒരു മൂർത്തി. അത് കണ്ണുകൊണ്ട് കാണുന്ന രീതിയിലുള്ള രൂപഭാവങ്ങൾ നൽകാം, അല്ല ഒരു രൂപവും ഒരു ഭാവവും ഒരു പ്രതിമയും ഒരു വിഗ്രഹവും ഒരു ചിത്രവും ഇല്ലാതെ ചിന്തിക്കാനും ആരാധിക്കാനും സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. സഗുണോപാസന, രൂപഭാവങ്ങളോടുകൂടി ഉപാസിക്കാം. നിർഗുണോപാസന, ഒരു രൂപവും ഭാവവും ഇല്ലാതെ
ചിലപ്പോൾ വിളക്ക് മാത്രം വെച്ച് ചെയ്യാം, ഒരു ജ്വാല അല്ലെങ്കിൽ ഓംകാരം മാത്രം വെച്ച് ചെയ്യാം, അവനവൻ്റെ സൗകര്യം. വേദങ്ങളിൽ പ്രകൃതി ശക്തിയുടെ ഓരോ ഭാഗത്തെയും നമ്മൾ ഇത്രയും കാലം കേട്ടു, സൂര്യൻ, വായു, അഗ്നി, പ്രഭാതം, പ്രകൃതി ദേവി, വൃക്ഷങ്ങൾ, ലതാദികൾ, സർവചരാചരങ്ങൾ, അവയ്ക്കകത്തും പുറത്തും പ്രവർത്തിക്കുന്ന ചൈതന്യങ്ങൾ, അതിനെ നമ്മൾ ശരിക്ക് ചൂടും പ്രകാശവും തരുന്ന ഏറ്റവും ഐഡിയലായിട്ടുള്ള അഗ്നി രൂപത്തിൽ കാണാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് അഗ്നിയോടുള്ള പ്രാർത്ഥന, അഗ്നി രൂപമാണ് എല്ലാം. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം. ഏത് ലോഹം ശുദ്ധീകരിക്കണമെങ്കിലും സൂര്യനിൽ നടക്കുന്നതും ആറ്റം ബോംബ് പൊട്ടുമ്പോഴും നമ്മുടെ ശരീരത്തിനകത്തുള്ള അഗ്നിയും പുറത്തുള്ള അഗ്നിയും വേസ്റ്റ് കത്തിച്ച് കളയണമെങ്കിലും സാമ്പാർ ഉണ്ടാക്കണമെങ്കിലും എല്ലാത്തിനും പെട്ടെന്ന് ഇലക്ട്രിസിറ്റി പോയി എങ്കിൽ മെഴുകുതിരി കത്തിച്ചേ മതിയാവും, പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചേ മതിയാവും. എല്ലായിടത്തും അഗ്നിയാണ്, അകത്തും പുറത്തും അഗ്നിയാണ്. ആ ഒരു ഈശ്വരൻ്റെ ഡെഫനിഷൻ, ഏറ്റവും അധികം ചേരുന്നത് അഗ്നിക്കാണ്. തദന്തരസ്യ സർവസ്യ തത് സർവസ്യാസ്യ ബാഹ്യത, എല്ലാത്തിൻ്റെയും അകത്തും എല്ലാത്തിൻ്റെയും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന മഹാചൈതന്യമേ. അതിന് ഒറ്റ എക്സാമ്പിളേ ഉള്ളൂ, വായു പോലും അല്ല. വായു കണ്ണുകൊണ്ട് കാണാനും പറ്റിയ, പക്ഷെ അഗ്നിയെ കണ്ണുകൊണ്ട് കാണാം, അകത്തുണ്ടെന്നറിയാം. പുറത്തെ ടെമ്പറേച്ചർ 0 ഡിഗ്രി ആണെങ്കിലും ശരീരത്തിനകത്തെ ടെമ്പറേച്ചർ 37.3 ഡിഗ്രി ആയിട്ട് നിലനിർത്തുന്നത് ഒരു അഗ്നിയാണ്. അഗ്നിക്ക് മാത്രമേ ചൂടുള്ളൂ. ഏതായാലും ആ അഗ്നിയെ തന്നെയാണ് 78-ാമത്തെ സൂക്തത്തിൽ, 1-ാമത്തെ മണ്ഡലത്തില് 78-ാമത്തെ സൂക്തത്തില് രഘുഗണ ഗൗതമൻ എന്ന വേദമന്ത്ര ദ്രഷ്ടാവായ ഋഷി വിവരിക്കുന്നത്. നമുക്കതിലൂടെ കടന്നു പോകാം. അഭിത്വാഗോതമാതവേദോ വിചർഷണേ ദ്യുമ്നൈരഭിപ്രണോ ഓ നമഃ. സർവസ്വവും അറിയുന്നവനായ അഗ്നിദേവ, സർവസ്വവും കാണുന്നവനായ അഗ്നിദേവ, ആദ്യം കണ്ട് ആരാധിക്കാൻ യോഗ്യനായ, പ്രഭാതത്തിൽ തന്നെ കണ്ട് കണി കണ്ട് ആരാധിക്കാൻ യോഗ്യനായ അഗ്നിദേവ, ഹേ ജാതവേദ വിചർഷണേ ത്വാഗോതമാം ഗിരാദ്യുമ്നൈഹി, അഗ്നിദേവനായ ഭവാനെ, വേദദ്രഷ്ടാക്കളായ ഋഷിമാർ വേദസ്തുതി ആലാപനത്തോടുകൂടി അനുഗ്രഹാശിസ്സുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉത്തമ വാണിയിലൂടെ, ഉത്തമമായ വേദമന്ത്രങ്ങളിലൂടെ ഗുണഗണങ്ങളെ മനസ്സിലാക്കുന്ന മന്ത്രങ്ങൾ കൊണ്ട് ഗുണങ്ങൾ എല്ലാ നന്മകളെയും മനസ്സിലാക്കി കൊടുക്കുന്ന വേദമന്ത്രങ്ങൾ കൊണ്ട് സന്തോഷപൂർവം ഞങ്ങളിതാ വീണ്ടും അഗ്നി ഭഗവാനെ, അങ്ങയെ സ്തുതിക്കുന്നു. വെറുതെയല്ല നാരായണ ഗുരുദേവൻ വിളക്ക് കത്തിച്ചത്, അതിനെ ആരാധിച്ചാൽ മതി എന്ന് പറയുന്നത് വൈദിക ആരാധനയാണ്. തമോ ത്വാഗോതമോ ഗിരാ രായസ്കാമോ ദിവസ്തുതീം ദ്യുമ്നൈരഭിപ്രണോ ഓ നമഃ. ധനധാന്യാദി രൂപമായ ഐശ്വര്യം ആഗ്രഹിക്കുന്ന വിദ്വാനായ വേദമന്ത്രങ്ങൾ ആലപിക്കുന്ന സ്തുതികർത്താവ്, ആ സ്തുതിക്ക് വേദവരികൾക്ക് യോഗ്യനായ, വേദവരികളിലൂടെ ആരാധിക്കാൻ യോഗ്യനായ രായ കാമഗോതമത്തം ഉത്വാഗിരാ ദുവസ്യതി, വേദസ്തുതിക്ക് യോഗ്യനായ അങ്ങയെ വേദവാണികൾ കൊണ്ട് ഭജിച്ച് ആരാധിച്ച് സേവിക്കുന്നു. അത് മനസ്സിലാക്കിയ സാധകരായ സാധാരണക്കാരുമായ വിദ്വാൻമാർ അപ്രകാരം ചെയ്യുന്നു. ഞങ്ങൾ സാധകരാണ്, ഞങ്ങൾ സാധാരണക്കാരാണ്. അത് മനസ്സിലാക്കിയ സാധകന്മാരായ ഞങ്ങളും അഗ്നിയുടെ ഉത്തമ ഗണങ്ങളെ, ഉത്തമ ഗുണങ്ങളെ വെളിവാക്കുന്ന കീർത്തനങ്ങൾ കൊണ്ട് അഗ്നിദേവനെ ഉദ്ദേശിച്ച് പ്രകൃഷ്ടമാം വണ്ണം വേദവരികൾ ആലപിക്കുന്നു. ഞങ്ങളുടെ തലമുറയും വേദവരികൾ പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് അതിലെ സന്ദേശങ്ങൾ എടുത്ത് ധനധാന്യ സമൃദ്ധിയോടുകൂടി ജീവിക്കാൻ അങ്ങയുടെ മുമ്പിൽ തലകുനിച്ച് പ്രാർത്ഥിക്കുന്നു. ഐശ്വര്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുക,
ജ്ഞാനം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുക അന്നം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുക ഇവയുടെ ദാതാവായ ശരീരത്തിന് പ്രാണനും ആകാശത്തിന് സൂര്യന് തുല്യമായ ചൈതന്യപ്രകാശ ദാതാവുമായ ആ മഹാനുഭാവനായ അഗ്നിദേവ അഗ്നിയായ അങ്ങയെ തന്നെ വന്നണയുവാൻ ഞങ്ങളിതാ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു ഉത്തമങ്ങളായ സങ്കീർത്തനങ്ങൾ കൊണ്ട് ആവർത്തിച്ച് വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഞങ്ങളിതാ അങ്ങയെ സ്തുതിക്കുന്നു ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുക നമുക്ക് വേദമന്ത്രങ്ങൾ ആലപിക്കാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല പഠിക്കാൻ ബുദ്ധിമുട്ടാണ് അതിൻ്റെ സ്വരങ്ങൾ ആലപിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ വേദമന്ത്രങ്ങൾ കേൾക്കുക എല്ലാ വേദമന്ത്രങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഋഗ്വേദം കൃഷ്ണയജുർവേദം ശുക്ലയജുർവേദം സാമവേദം അഥർവവേദം ഏതെങ്കിലും എല്ലാ വേദങ്ങൾ ചുമ്മാ കേൾക്കുക സ്വർഗത്തിലേക്ക് പോകാനൊന്നുമല്ല വെറുതെ കേൾക്കുക നല്ല നല്ല പാട്ടുകൾ കേൾക്കുന്നത് മാതിരി നല്ല നല്ല വേദമന്ത്രങ്ങൾ കേൾക്കുക അർത്ഥമറിഞ്ഞാലും കേൾക്കുക അർത്ഥമറിഞ്ഞില്ലെങ്കിലും കേൾക്കുക ധാരാളം നല്ല നല്ല ഹിന്ദി പാട്ടുകൾ ഒരർത്ഥവും അറിയാതെ നമ്മൾ കേൾക്കാറില്ലേ ധാരാളം നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ കേൾക്കാറില്ലേ വയലിൻ കേൾക്കാറില്ലേ വീണ കേൾക്കാറില്ലേ നല്ല രീതിയിലുള്ള താളങ്ങളും ലയങ്ങളും കേൾക്കാറില്ലേ പക്ഷെ അതൊക്കെ ആസ്വദിക്കാൻ സാധിക്കുന്ന മാതിരി വേദമന്ത്രങ്ങൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റിനും സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റിനും അർത്ഥമറിയാതെ ഒരർത്ഥവും അറിയണമെന്നില്ല എങ്കിലും കേൾക്കുക ഞാനിവിടെ അർത്ഥം വിവരിക്കുന്നുവെന്ന് മാത്രം നിർദയമായ ശിക്ഷ കൊണ്ട് വിറപ്പിക്കുന്ന അധർമ്മം ചെയ്യുന്നവരെ അനീതി ചെയ്യുന്നവരെ അന്യായം ചെയ്യുന്നവരെ ക്രൂരന്മാരെ ദുഷ്ടന്മാരെ അവ ധനുഷേ അവിടുന്ന് മഹാദുഷ്ടന്മാരായ കൊള്ളക്കാരെ നിർദയമായ ശിക്ഷ കൊണ്ട് വിറപ്പിക്കുന്ന അങ്ങയെ അങ്ങനെ തന്നെ പ്രവർത്തിപ്പിക്കുന്ന അന്ധകാരമായ അജ്ഞാനത്തെ അകറ്റുന്ന നരകദായകമായ പാപത്തെ അകറ്റുന്ന മഹാശത്രുവിനെ ഹനിക്കുന്നവനായ അഗ്നിദേവ അവിടുന്ന് ശോഭിക്കുന്നത് പോലെ ഞങ്ങളെയും ശോഭയുള്ളവരാക്കി തീർക്കുക അഗ്നിശക്തിയായ അങ്ങയെ ഞങ്ങൾ മഹത്തായ വേദസ്തുതികൾ കൊണ്ട് വീണ്ടും വീണ്ടും വിവരിക്കുന്നു വർണ്ണിക്കുന്നു ശാസ്ത്രമായി ശാസ്ത്രീയമായി സ്തുതിക്കുന്നു അവോ ഓ ചാമരഗു ഗണ അഗ്നയേ മധുമധ്വജാദ്യുമ്നൈരഭിപ്രണോ നമഃ അല്ലയോ വിദ്വാൻമാരെ വേദപണ്ഡിതന്മാരെ ജ്ഞാനികളെ അധർമ്മത്തെയും പാപത്തെയും ദേശത്തു നിന്നും തുടച്ചു മാറ്റുന്ന സ്തുതിവചനങ്ങളാൽ ഹേ വിദ്വാംസഹ ദ്യുമ്നൈർമധുമത്വജഃ തഥാ വയമപി അവോചാമാ അഭിപ്രണോ നമഃ അല്ലയോ വിദ്വാൻമാരെ അധർമ്മത്തെയും പാപത്തെയും ദേശത്തു നിന്ന് മനസ്സിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റുന്ന സ്തുതിവചനങ്ങളാൽ ഭക്തി ആദരങ്ങളോടുകൂടിയ സങ്കീർത്തനങ്ങൾ നിങ്ങളും വേദമന്ത്രരൂപത്തിൽ ആലപിക്കുവിൻ അപ്രകാരം സാധകരായ ഞങ്ങളും അതാലപിക്കാം ആ നിലയിൽ സ്വപ്രശ്രയം വണങ്ങുന്ന അഗ്നി ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മളെ ചൈതന്യമുള്ളവരാക്കി തീർക്കട്ടെ അടുത്തത് സൂക്തം 79 നമ്മൾ കടക്കുകയാണ് അതേ ഋഷിവര്യൻ തന്നെയാണ് രഘുഗണ ഗൗതമൻ തന്നെയാണ് അഗ്നിയെ തന്നെയാണ് ആരാധിക്കുന്നത് ഗായത്രി ഛന്ദസ് 24 അക്ഷരങ്ങളുള്ള ഹിരണ്യകേശോരജ സോവിസാരേ അഹർ ധുനിർവാദായി വദ്യജീമാൻ ശുചിഭ്രാജൗഷസോനവേദായ ചസ്വ ഐശ്വര്യത്തിന്റെ സ്ഥിതിയിൽ അത് കൈവിട്ടു പോകാതിരിക്കുന്നതിന് ഐശ്വര്യം കൈവിട്ടു പോകാതിരിക്കുന്നതിന് സമൃദ്ധി കൈവിട്ടു പോകാതിരിക്കുന്നതിന് സുവർണ കിരണനായ അഗ്നി പണം വിരിച്ച സർപ്പം പോലെ അഗ്നിദേവൻ പണം വിരിച്ച സർപ്പം പോലെ ഉപാസകന്റെ ശത്രുക്കളെ വിറകൊള്ളിക്കുന്നു ഉപാസകന്റെ ശത്രുക്കളെ വിറകൊള്ളിക്കുന്നവനാണ് വായുവിന് തുല്യമായ വേഗത്തിൽ ചലിക്കുന്നവനാണ് അഗ്നി ഭഗവാൻ പവിത്രതയിൽ പ്രാതകാലത്തിന് സമീപമാണ് അഗ്നിയുടെ പവിത്രത പാപമാനമായ വിദ്യാവിജ്ഞാനാദികളോടുകൂടി ചേർന്ന്
കാപട്യം ഇല്ലാത്തതായി ഉത്തമ കീർത്തിയോടുകൂടി പ്രശസ്ത കർമ്മങ്ങൾ നിറവേറ്റുന്നവർക്ക് തുല്യനായി അഗ്നി ഭഗവാൻ വിളങ്ങുന്നു. പ്രശസ്ത ഉത്തമ കീർത്തിയോടുകൂടി പ്രശസ്ത കർമ്മങ്ങൾ നിറവേറ്റുന്നവർക്ക് തുല്യനായി സാധകരോട് സദ്വ്യവഹാരം ഉള്ളവനായും ആ തിരുവുള്ളം ഭവിക്കുന്നു അഗ്നിദേവൻ അനുഗ്രഹിക്കുന്നു. ആദേ സുവർണ അമിനന്ദം ഏവൈഹി കൃഷ്ണോ നാവ വൃഷഭോ യദീദം ശിവാധിർനസ്മയമാനാഭിരാഗാത് പദം ദിമിഹസ്തനയം ത്യബ്രാഹം. വിജ്ഞാനത്തിൻ്റെ ഉറവിടമായ അറിവിൻ്റെ ഉറവിടമായ അഗ്നിദേവ അങ്ങയുടെ സുവർണശോഭയ്ക്കൊത്ത കിരണങ്ങൾ നാനാതരത്തിൽ പ്രകരണം ചെയ്യുന്നു. ഇടിമിന്നൽ, വീശിയടിക്കുന്ന വായു എന്നിവയിലൂടെ മഴ പെയ്യാൻ പ്രേരണ നൽകുന്നു അഗ്നിദേവന്റെ ചൈതന്യം. എപ്രകാരമാണോ നമുക്ക് കിട്ടിയ സൗകര്യം ഉപയോഗിച്ച് ആകർഷണം ചെയ്തുകൊണ്ട് വർഷകനായ സൂര്യൻ മേഘജലം വർഷിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്, ആരവം മുഴക്കുന്നു, അതിനുവേണ്ടി പുഞ്ചിരിക്കുന്ന മുഖഭാവത്തോടുകൂടി മംഗളകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരെന്ന നിലയിൽ ജലപൂരിതങ്ങളായ മേഘങ്ങൾ വന്നു ചേരുന്നു. വർഷപാദങ്ങൾ നമ്മളെ അനുഗ്രഹിക്കുന്നു, പ്രകൃതിയെ അനുഗ്രഹിക്കുന്നു, ജീവജാലങ്ങളെ വർഷം ജലം അനുഗ്രഹിക്കുന്നു. ജലവൃഷ്ടി ജ്ഞാനവൃഷ്ടി പോലെ ആവോളം ചൊരിയുന്നു. വിജ്ഞാന സംവേദനത്തിൽ ജലസേചനത്തിൽ തൃപ്തി പൂണ്ട് പ്രകൃതി ദേവി ജയാരവം മുഴക്കുന്നു. പ്രകൃതി ആനന്ദ അശ്രുക്കൾ പൊഴിക്കുന്നു. എപ്പോഴാണോ ഈ വൈദ്യുതാഗ്നി വെള്ളത്തിന്റെ സാരവത്തായ കണങ്ങളെ കൊണ്ട് ലോകത്തെ വളർത്തി നേരായ മാർഗത്തിലൂടെ നനയ്ക്കുന്നതിലൂടെ, കുടിക്കാൻ ലഭ്യമാക്കുന്നതിലൂടെ, കുളിക്കാൻ സ്നാനത്തിന് ലഭ്യമാക്കുന്നതിലൂടെ, അതുപോലെ നമ്മളിലുള്ള എല്ലാ അപദ്രവ്യങ്ങളും അഴുക്കുകളും മാറ്റുന്നത് പോലെ നന്മയിലേക്ക് കൊണ്ടുപോകുന്നു ആ അഗ്നിയെ നമ്മളിതാ വണങ്ങുന്നു. അതിനുവേണ്ടി സൂര്യനും ഊർജവും വായുവും വരുണനും സർവത്ര വ്യാപകമായിരിക്കുന്ന പാർത്ഥിവാംശവും മേഘങ്ങൾ മഴയാകാൻ ഒത്തുചേരുന്ന മേഘത്തിൻ്റെ ഉപരിഭാഗത്ത് ജലം കൊണ്ട് സംയോജിക്കുന്ന വിള്ളലുണ്ടാക്കി തുറക്കുന്ന അപ്പോൾ ഇതാ മേഘങ്ങൾ വർഷങ്ങളായി മാറുന്നു, വർഷജലങ്ങളായി മാറുന്നു. അഗ്നിദേവ പ്രകൃതിയെ സംരക്ഷിക്കുക, ശുദ്ധമാക്കുക, വായുവിനെ സംരക്ഷിക്കുക, ശുദ്ധമാക്കുക, അന്തരീക്ഷത്തെ സംരക്ഷിക്കുക, ശുദ്ധമാക്കുക, നന്മ നിറഞ്ഞ മനുഷ്യരെ സംരക്ഷിക്കുക, അവരുടെ മനസ്സും പ്രവൃത്തിയും ചിന്തകളും ശുദ്ധമാക്കുക. ധന്യമായ വേദമന്ത്രത്തിൻ്റെ സ്തുതികൾ, അർത്ഥ സന്ദേശങ്ങൾ അറിയാനും എന്താണ് വേദമെന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഇടയ്ക്കെങ്കിലും ഈ രാവിലെ 7:45 തന്നെ വന്ന് ഇത് കേൾക്കണമെന്ന് നിർബന്ധമില്ല. എപ്പോഴെങ്കിലും സൗകര്യമുള്ളപ്പോൾ നമ്മളുടെ വേദം ഭാരതത്തിൻ്റെ അടിസ്ഥാന ശക്തി വേദമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ കുറേ പേർക്കെങ്കിലും സാധിക്കുമ്പോൾ, പ്രത്യേകിച്ച് മലയാളികൾക്ക് സാധിക്കുമ്പോൾ, ഭാരതത്തിലെമ്പാടുമുള്ള വളരെ വളരെ ഊർജസ്വലരായ മലയാളികൾക്ക് മലയാളത്തിലുള്ള ഈ അർത്ഥം ഒരു ചെറിയ സാര സന്ദേശങ്ങളോടുകൂടി മറ്റുള്ളവരെ കേൾപ്പിക്കാൻ സാധിക്കുമ്പോൾ വലിയ 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 മാറ്റത്തിന് അത് വിധേയമാകും. നമ്മളിലൂടെ നമ്മുടെ നാട്, നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം, നമ്മളുടെ ജീവിതം തിന്മ ചെയ്യുന്നവരെ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യട്ടെ, ആരെന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല എന്നുള്ളതല്ല, നമ്മളെന്ത് ചെയ്യണം ചെയ്യരുത് എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് അഗ്നി തേജസ്സുള്ള പ്രകൃതി പ്രപഞ്ച ചൈതന്യം അനുഗ്രഹാശിസ്സുകൾ ചൊരിയട്ടെ. പ്രണാമം, നമസ്കാരം.